ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമില് ഒരുപാട് സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളും അഭിപ്രായപ്പെടുന്നതും അവകാശപ്പെടുന്നതും അവരാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നവർ എന്നാണ്. അപ്പൊ യു ഹാസ് അബു ഹിസാബ് യസീറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വിഭാഗമായിരുന്നാലും ഒരു ചെറിയ വിചാരണയെങ്കിലും നേരിടാതെ പോകില്ല. എന്നാൽ ആ വിചാരണ പോലും നേരിടാതെ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന വിഭാഗങ്ങളാണ് ഈ ഇസ്ലാമിക സംഘടനകളെല്ലാം. ഇതിലൊക്കെ പൊളിറ്റിക്സ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് പോട്ടെ. എന്നാൽ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആര് പറയുന്നതാണ് ശരി, ഏതാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ, അള്ളാഹുവിന്റെ വിജയത്തിലേക്ക് പരലോകത്തിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും വലിയ മാർഗം, ഏറ്റവും നല്ല മാർഗം എന്നത് ഇനിയും വ്യക്തമല്ലാതെ നിൽക്കുന്നു. അതിന് കാരണമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചത് ലോകാവസാനത്തിന്റെ അടയാളമായി എന്റെ സമുദായം 73 എന്ന് ഉണ്ട് കേട്ടോ, ശാഖകളായി തിരിയും. അതിലൊന്ന് മാത്രമായിരിക്കും ശരിയായ പാത. ആ ശരിയായ പാത ഏതാണ്? ഇതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ഞങ്ങള് ഇസ്ലാം, ഇപ്പം ഞാൻ എന്റെ കാര്യം മാത്രം പറയാം, ഇസ്ലാമിസ്റ്റിൽ നിന്ന്, അതായത് ഇസ്ലാമിക സംഘടനയിൽ നിന്ന്, മുസ്ലിം എന്ന ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായാൽ ആര് പറയുന്നതാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. ആരാണ് ശരിയായ ഇസ്ലാം പ്രചരിപ്പിക്കുന്നവർ? ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതുപോലെ ഖിയാസ്, ഇജ്മ, അങ്ങനെ കുറെ ചപ്പു ചവറുകൾ ഉണ്ടല്ലോ. ഖുർആനിനെ ശരിയാവണ്ണം വ്യാഖ്യാനിക്കുന്നവരാരാണ്? ഖുർആനിന്റെ പരിഭാഷ പോലും പാടില്ല എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഓപ്പോസിറ്റ് ഉണ്ട്. ഏതാണ് ശരിയായ ഇസ്ലാം? അള്ളാഹുവിനെ കാണാനും പ്രവാചകന്റെ കയ്യിൽ നിന്നും ഹൗലൽ കൗസർ വാങ്ങി കുടിക്കാനും ആ പ്രവാചകൻ കിടക്കുന്ന സ്വർഗത്തിലേക്കൊന്ന് എത്താനും നേരിട്ടെത്താൻ ആരാണ് ശരിയായ ഇസ്ലാമിനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മള്. നമുക്ക് ചെറിയ ഒരു കോമഡി വീഡിയോ കണ്ട് തന്നെ നമുക്ക് ആരാണ് ശരിയായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാണ് ഞാനീ പറയുന്നത്. അപ്പൊ ഇസ്ലാമിൽ ഒരുപാട് സംഘടനകളുണ്ട്. ആദ്യം നമുക്ക് ഏറ്റവും പ്രബലമായി നിൽക്കുന്ന സംഘടനകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതെങ്കിലും ഒരു സംഘടനയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദ് ഉണ്ട്, സുന്നികളുണ്ട്, ഷിയാക്കളുണ്ട്. അപ്പം അവരൊക്കെ തുലവും തുച്ഛമാണ്. എന്നാൽ നമുക്ക് മുജാഹിദ് വിഭാഗം ചെയ്യുന്നത് എന്താണ് എന്നൊന്ന് നോക്കാം. ഇതൊന്ന് ചാടിക്കിടക്കണം, നിറയെ വെള്ളമാണ്, ഒന്ന് ചാടിക്കിടക്കണം. ഷൂ ഒക്കെ നനയുമല്ലോ, അതുകൊണ്ട് ഷൂ അവിടെ കൊണ്ടുവച്ചു. ആ ഓക്കെ, ഭാഗ്യം ഷൂ രക്ഷപ്പെട്ടല്ലോ, ഷൂവിൽ കൊണ്ടിട്ടില്ല ചെളിയും വെള്ളവും ഒന്നും. ശരി, ഇതാ ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാത അവർ വെട്ടിത്തെളിക്കണം. ഭാഗ്യം ഷൂ നനഞ്ഞിട്ടില്ല. ആ ഓക്കെ, അടുത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന വന്ന്, ജമാഅത്തെ ഇസ്ലാമിക്കാരന് പോകണമല്ലോ. ഓ ഭാഗ്യം, ഓ ഷൂവും സോക്സും നനഞ്ഞില്ല, ഭാഗം പലകയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ കണ്ട എന്ത് ബുദ്ധിയുണ്ട്. ഇവര് സ്വർഗത്തിന്, ഇത് സിറാത്ത് പാലമാണ്, സിറാത്ത് പാലം കടന്നു അയാളെത്തി. ഓക്കെ, ഇനി ഇത് രണ്ടുമല്ലാത്ത ഒരു പാത വേണം സുന്നികൾക്ക് ചാടിക്കടന്നു പോകാൻ. ആ ആഹാ, ആ ദാ എന്താണെങ്കിലും സ്വർഗത്തിലെത്തിയാൽ മതിയല്ലോ. അവർ രണ്ടുപേരും സിറാത്ത് പാലം കടന്നു ഒരുവിധം. ഇദ്ദേഹം കടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് സുന്നത്താണ് സ്വീകരിക്കുന്നത് എന്നറിയില്ല. ആ ഷൂ ഊരി, സോക്സ് ഊരി, ആ അങ്ങനെ, ആ പാൻ്റ് ഊരിന്ന്, സോക്സ് ഊരിയിട്ടില്ല കേട്ടാ, കോട്ട് ഊരി, ഷൂ ഊരി, ആ ഇനി ഉടു, ആ പാൻറ്റും ഊരി. ആഹാ വേണ്ട, നിൽക്കുക, വേറെ എന്തോ ഒരു ഐഡിയ കക്ഷിക്കുമെന്ന്, ഉടുപ്പും കൂടെ, വെള്ള ഉടുപ്പല്ല, അതും കൂടി അങ്ങ് ഊരിയേക്കാം. ആഹാ, ഇയാളാണ് കൂടുതൽ ബുദ്ധിമാനെന്ന് നമുക്ക് ഈ ഒറ്റ കാഴ്ചയിൽ തോന്നും. ഓക്കെ, ആ തോന്നൽ കുഴപ്പമില്ല. ആ ദാ ഭാഗ്യം കാലിലായിട്ടില്ലല്ലോ, കോട്ടിലായാലും സാരമില്ല, നമുക്ക് സ്വർഗത്തിൽ പോയാൽ മതിയല്ലോ. സ്വർഗത്തിലേക്കുള്ള പാലം വിരിക്കുവാണ്. ഭാഗ്യം, അയ്യോ എന്ത് ബുദ്ധി,
ഉണ്ട്. ഈ ബുദ്ധി എന്താണ് ദാസ നമുക്ക് നേരത്തെ തോന്നാതിരുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയത്തെ നമുക്ക് ഓരോന്ന് തോന്നും. വെള്ള ഉടുപ്പ് ഏതാണ്ട് അതിൻ്റെ ഒരു വശം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓ ഭാഗ്യം ഇങ്ങനെ എത്തി. എങ്ങനെയാണെങ്കിലും നമുക്ക് സിറാത്ത് പാലം കടന്നാൽ പോരേ. ഓ ഭാഗ്യം, ലക്ക് ലക്കോ ലക്ക്. അയാളെത്തി, അയാളങ്ങനെ പോകുന്നു, ഇയാളിങ്ങനെ പോകുന്നു, മറ്റേ അയാൾ ഇയാളെന്തൊക്കെയോ വലിയ സംഭവമാണ്. എല്ലാം വിട്ടു, ലക്ക് പാടാ പോയേക്കാം. മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള ഐഡിയാസാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറൊരാൾ ഇവിടുത്തെ വെള്ളം കോരിക്കളഞ്ഞിട്ട് പോകാം, അത് വേറൊരു ഇസ്ലാൾ ഇവിടുത്തെ വെള്ളം കോരിക്കളഞ്ഞിട്ട് പോകാം, അത് വേറൊരു ഇസ്ലാമിക സംഘടനയാണ്. വെള്ളം കോരി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കക്ഷിക്ക് നടന്നങ്ങ് പോകാമല്ലോ. സ്ലോ മോഷനിലൊക്കെയാണ് നടന്നു വരുന്നത്. കാരണം കൂടുതൽ ബുദ്ധിപരമായി സ്വർഗത്തിലേക്ക് എത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. മാർഗമേതായാലും പ്രശ്നമില്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് സിറാത്തു പാലം കടന്നല്ലോ. ഇതാണ് ഇവിടുത്തെ വിശ്വാസികളുടെ അവസ്ഥ. ഒരു വിഭാഗം ആളുകൾ പ്രവാചകൻ ഇങ്ങനെയാണ് ചെയ്തത്, നമ്മളും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് കാലത്തിനൊപ്പിച്ച് നമ്മൾ മാറണം, ചെരുപ്പിനൊപ്പിച്ച് നമ്മുടെ കാലുകൾ മുറിക്കണം, അങ്ങനെയാണ് നമ്മൾ എത്തേണ്ടത്. എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് ഭൂരിപക്ഷം എന്താണ് പറയുന്നത് എന്നതു മാത്രമല്ല നമ്മുടേതായിട്ടുള്ള ഒരു ബുദ്ധിയും യുക്തിയും മതത്തിൽ പ്രയോഗിക്കണം. അങ്ങനെ ഇവര് പരസ്പരം ആരാണ് നേരത്തെ സ്വർഗത്തിലെത്തുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ വിചാരണയില്ലാതെ പെട്ടെന്ന് സ്വർഗത്തിൽ എത്തുന്നത് എങ്ങനെയാണ് എന്ന് മത്സരിക്കുകയാണ്. പ്രവാചകൻ എങ്ങനെയാണ് പോയത്, അങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകൻ യുദ്ധം ചെയ്തതുപോലെ യുദ്ധം ചെയ്യണം, പ്രവാചകൻ പലായനം ചെയ്തതുപോലെ പലായനം ചെയ്യണം, പ്രവാചകൻ സ്ത്രീ ജീവിതങ്ങളെ ഇട്ട് അമാനമാടിയതുപോലെ നമ്മളും അങ്ങനെ ചെയ്യണം, പ്രവാചകൻ ആട് മേച്ചിട്ടുണ്ട്, പ്രവാചകൻ വള്ളിനിക്കറിട്ടിട്ടുണ്ട് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ പ്രവാചകനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ. എന്നാൽ വേറൊരു വിഭാഗം, ചേടാ ഈ കാലത്ത് നമ്മൾ എങ്ങനെ ഇത് പറയും, വേണ്ട 53 വയസ്സൊക്കെ ഉള്ള നബി 6 വയസ്സുകാരിയെ കെട്ടിയെന്ന് പറയുമ്പം ശരിയല്ല, നമുക്കതൊന്ന് 18 വയസ്സാക്കിയാലോ, ഇന്ത്യൻ വിവാഹ പ്രായം അനുസരിച്ചൊന്ന് 18 വയസ്സാക്കിയാലോ. അങ്ങനെ ഈ മതത്തെ പുൽകിക്കൊണ്ട് തന്നെ ആധുനിക മനുഷ്യരാകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, നമുക്ക് മതവിശ്വാസി ആകുകയും ചെയ്യണം, എന്നാൽ ആധുനിക ജനത നമ്മളെ നോക്കി കല്ലെറിയാനും പാടില്ല, എന്ത് ചെയ്യാം, പലതും മനസ്സിലാക്കി വീർപ്പുമുട്ടി ജീവിക്കുന്ന, എന്നാൽ ഈ എല്ലാ മതവിശ്വാസികളാകുന്ന മതസംഘടനാ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും ഉപദേശങ്ങളും ഒക്കെ കണ്ട് ബുദ്ധിയുള്ള ജനത ഇങ്ങനെ നോക്കിക്കാണുകയാണ്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ആള് താമസമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ 3-4 വിഭാഗക്കാരിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണും എന്ന് ചിന്തിച്ചാൽ മതി. മതം എങ്ങനെയാണെന്നും മതം ഒരു മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നും മതവും ബുദ്ധിയും യുക്തിയും വിവേകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും കണ്ടെത്താൻ ഒരുപാടൊന്നും നമ്മൾ യാത്ര ചെയ്യേണ്ടി വരില്ല.